നമസ്കാരം. രാഷ്ട്രീയ വിവാദത്താൽ ചൂടുപിടിച്ച പമ്പയിലെ പ്രളയമണലിൽ ഭൂരിഭാഗവും ഗുണനിലവാരമെന്ന് കണ്ട് വനത്തിൽ ഉപേക്ഷിച്ചു. 2018ലെ പ്രളയത്തിൽ പമ്പയിൽ അടിഞ്ഞുകൂടിയ മണ്ണിൽ മണലിന്റെ ധാതുഘടനകൾ കുറവാണെന്ന ദേശീയ ഭൗമശാസ്ത്ര കേന്ദ്രത്തിന്റെ രണ്ടാമത്തെ പഠന റിപ്പോർട്ടിനെ തുടർന്നാണിത്. കെട്ടിട നിർമ്മാണത്തിന് മണൽ അനുയോജ്യമല്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പമ്പയിലെ ചക്കുപാലത്ത് വനത്തിനുള്ളിലാണ് മണൽ കൂട്ടിയിട്ടിരിക്കുന്നത്. പമ്പയിൽ അടിഞ്ഞുകൂടിയ മണൽ കെട്ടിട നിർമ്മാണത്തിന് അനുയോജ്യമെന്ന സെസ് റീജിയണൽ ഓഫീസിന്റെ ആദ്യ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ലേലത്തിൽ വിൽക്കാൻ സർക്കാർ തീരുമാനിച്ചത്. മുൻ ചീഫ് സെക്രട്ടറി ടോം ജോസ് വിരമിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് പമ്പയിലെത്തുകയും മണൽ നീക്കാൻ CPM നിയന്ത്രണത്തിലുള്ള കണ്ണൂരിലെ ക്ലേറ്റ്സ് ആൻഡ് സെറാമിക് പ്രൊഡക്ഷന് കരാർ നൽകുകയും ചെയ്തതിൽ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്ത് വന്നിരുന്നു. പിന്നാലെ കരാർ റദ്ദാക്കുകയായിരുന്നു. ആകെ 35,000 ക്യൂബിക് മീറ്റർ മണലാണ് നദിയിൽ നിന്ന് കരയിലേക്ക് മാറ്റിയത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ വനംവകുപ്പ് നടത്തിയ ലേലത്തിൽ 40,000 ക്യൂബിക് മീറ്റർ മണൽ കൊണ്ടുപോയവർ കെട്ടിട നിർമ്മാണത്തിന് അനുയോജ്യമല്ലെന്ന് അറിയിച്ചിരുന്നു. മണൽ വേർതിരിച്ചപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പറ്റിയത് 30% താഴെയായിരുന്നു. ചെളിയും കല്ലിന്റെ തരികളുമാണ് കൂടുതലായി ലഭിച്ചത്. 60% നല്ല മണൽ ലഭിച്ചാലേ പ്രയോജനമുള്ളൂവെന്ന് ലേലം പിടിച്ചവർ അറിയിച്ചു. തുടർന്നാണ് ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രം ഡയറക്ടറേറ്റിന്റെ നേതൃത്വത്തിൽ രണ്ടാമത്തെ പഠനം നടത്തിയത്. മണൽ കെട്ടിട നിർമ്മാണത്തിന് കൊള്ളില്ലെന്ന റിപ്പോർട്ടാണ് അവർ സമർപ്പിച്ചത്. അതോടെ പമ്പയിലെ മണൽ വിറ്റ് കോടികൾ സമ്പാദിക്കാമെന്ന പിണറായി സർക്കാരിന്റെ വ്യാമോഹമാണ് തകർന്നത്. വെബ് ഡെസ്ക് തത്വമൊഴി.